ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് അമൃതം പൊടി കൊണ്ടിട്ട് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അമൃതം പൊടി എല്ലാവർക്കും അറിയാമല്ലോ, ബാലവാടി എന്നൊക്കെ കിടാക്കൊക്കെ കൊടുത്തൊന്നും കൊടുക്കുന്നില്ലേ, ആ പൊടിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പുഡിങ് ഉണ്ടാക്കുന്നതാണ്. ഒരു അരക്കപ്പ് അമൃതം പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി അരിച്ചെടുക്കണം. അരിച്ചിട്ടൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ കലക്കിയിട്ടെടുക്കണം. നല്ല പാല കലക്കണം. ഇത് പൊടി കട്ട ഉണ്ടാവാൻ പാടില്ല. കട്ടയില്ലാത്ത വേണമെങ്കിൽ നമുക്ക് കലക്കിയിട്ടെടുക്കാൻ. രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാല നമ്മൾ ഇത് കലക്കിയിട്ടെടുക്കാം. ഇതുപോലെ അങ്ങനെ കട്ടയില്ലാണ്ട് കലക്കിയിട്ടെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അരിച്ചെടുക്കണം പൊടി. കാരണം അതിൽ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടല്ലോ, കുറേ പയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ അരിച്ചിട്ടെടുക്കണം. ഇനി നമുക്കൊരു ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിലേക്ക് നല്ല എത്ര മധുരം വേണം അത്ര മധുരം നമുക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. കുഞ്ഞുങ്ങളിൽ തിന്നണമെങ്കിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങൊന്നും തിന്നാലോ. അപ്പോൾ പാങ്ങല പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ടിട്ട് പാങ്ങല ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം. പാങ്ങല മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഒരു അരക്കപ്പ് പാലിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഇതിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കിയിട്ട് ഈ പുഡിങ്ങിലേക്കൊക്കെ കൂട്ടി കൊടുത്തിട്ട് പിന്നെയും കൂടി നല്ല പോലെ കട്ടയില്ലാണ്ട് കലക്കിയിട്ടെടുക്കണം. ഇങ്ങനെ പാങ്ങല കലക്കിയെടുക്കണം. ഇപ്പോൾ പാല് ഞാനിതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും പിസ്തയും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ നല്ല പാങ്ങല തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പാങ്ങല ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേൽക്ക് കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇങ്ങനെ ഇട്ട്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും നട്ട്സ് ചോക്ലേറ്റ് എന്തെങ്കിലും ഉള്ള സാധനം ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങാക്കിയിട്ട് കാണിച്ചെങ്കിൽ പുള്ളർ പെട്ടെന്ന് എടുത്ത് തിന്നും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.